വിശുദ്ധ പാദ്രി പിയൊ ഇറ്റലിയിലെ ഒരു സാധാ കർഷക കുടുംബത്തിലായിരുന്നു പിയോയുടെ ജനനം അഞ്ചാമത്തെ വയസ്സിൽ തന്നെ പിയോ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ ബാല്യകാലത്ത് കർത്താവിൻ്റെ പീഡനം സ്വയം അനുഭവിക്കാനായി പിയോ കല്ല് തലയണയാക്കി കിടന്നിരുന്നു മൊർണോക്കയിലെ കപ്പ്യൂച്ചൻ സന്യാസ സമൂഹത്തിൽ പതിനഞ്ചാം വയസ്സിൽ എത്തിച്ചേർന്ന പിയോ പത്തൊമ്പതാമത്തെ വയസ്സിൽ കപ്പൂച്ചിൻ സഭയിൽ ചേരുകയും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി കുരിശിനു മുമ്പിലുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പഞ്ചശ്രതമുണ്ടായി ഈ വാർത്ത നാടാകെ പ്രചരിച്ചതോടെ നാനാദിക്കുകളിൽ നിന്നും അദ്ദേഹത്തെ കാണുവാനും അനുഗ്രഹം തേടുവാനുമായി ജനപ്രവാഹമുണ്ടായി തീർത്ഥാടനത്തിന് വന്നവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു പല സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുക ജലത്തിനു മേലെ നടക്കുക രോഗശാന്തി നൽകുക എന്നിങ്ങനെ പലവിധ അത്ഭുത കഥകൾ പിയോ അച്ഛനെ പറ്റി പ്രചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അദ്ദേഹം ഹൗസ് ഫോർ ദ റിലീഫ് ഓഫ് സഫറിംഗ് എന്ന ആശുപത്രി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ പാദ്രോ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം സ്ഥാപിച്ച പ്രാർത്ഥനാ സംഘത്തിൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നാല് ലക്ഷത്തോളം അംഗങ്ങളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഹൗസ് ഫോർ റിലീഫ് ഓഫ് സഫറിംഗ് എന്ന ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ ഏഴ് വയസ്സുള്ള മകനുണ്ടായ അത്ഭുതകരമായ രോഗശാന്തി പി ഒ അച്ഛൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടായതാണ് രണ്ടായിരം ജൂൺ ഇരുപതാം തീയതി മാത്യോ എന്ന ഈ ബാലനെ മെനഞ്ചൈറ്റിസ് ബാധിച്ച് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഐ സിയുയിൽ പ്രവേശിപ്പിച്ച ബാലൻ്റെ എല്ലാ അവയവങ്ങളും തകരാറിലായതായി കണ്ടെത്തി ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ ബാലൻ്റെ ശരീരത്തിൽ ജീവൻ്റെ എല്ലാ ലക്ഷണങ്ങളും അപ്രത്യക്ഷമായി പക്ഷേ അന്നു രാത്രി മാത്യോയുടെ അമ്മ കപ്പൂച്ചിൻ സന്യാസ ആശ്രമത്തിൽ ഏതാനും സന്യാസികളോടൊത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് കുട്ടിയുടെ സ്ഥിതി ഭേദമായി തുടങ്ങി ദീർഘമായ അബോധാവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ കുട്ടി തൻ്റെ അടുത്ത് വെളുത്ത താടിയും തവിട്ട് നിറത്തിലുള്ള ഉടുപ്പും ധരിച്ച ഒരാൾ വന്നെന്നും നിന്റെ രോഗം ഉടനെ ഭേദമാകുമെന്ന് തന്നോട് പറഞ്ഞുവെന്നും അറിയിച്ചു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപതാം തീയതി നാമകരണത്തിന് വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഗവും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഇത് അത്ഭുതമാണെന്ന് അംഗീകരിച്ചു രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് अद्हते विशुद्धन प्रख्यापु